നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ബൈ യു ജി പി ഒന്നാം സെമസ്റ്റർ ബി കോം മാനേജ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നു ഡുപുപാക്കോരേണ്ടാർന്ന് അധ്യായം ഒൻപതിൻ്റെ കരളിൽ വേദന കുഞ്ഞുപ്പാത്തുമായിക്ക് എന്താണ് പിണഞ്ഞതെന്ന് അവൾക്ക് തന്നെ അറിഞ്ഞുകൂടാ പള്ളിയിലെ ഹത്തീബിനെ കൊണ്ട് ബാപ്പ ഒരു ചരട് മന്ദിരിപ്പിച്ച് മീൻസ് മന്ത്രിച്ച് കൊണ്ടുവന്ന് അവളുടെ കഴുത്തിൽ കെട്ടി അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കരളിൽ വേദന അത് നിസാരണോടുള്ള പ്രണയമാവാം അതിനും പുറമേ ഒരു മുസല്യാരുടെ വക ഒരു നുണുങ് സൂട്ട് കേസ് മാതിരി ഒരു ഏലസും അവളുടെ കരുത്തിൽ തൂങ്ങുന്നുണ്ട് അവളിൽ കൂടിയിരിക്കുന്ന ഇഫ് ഇഫ്രീത്ത് എന്നിട്ടും പോകുന്നില്ല ഒരു ദിവസം ആയിഷ വന്നു പറഞ്ഞു നിസാർ അഹമ്മദ് പറഞ്ഞതായിട്ടാണ് അപ്പോൾ കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് വളരെ കാര്യമായിട്ട് തോന്നി അവളുടെ ഓരോ അണുവും ശ്രദ്ധിച്ചു പക്ഷേ ആയിഷ പറഞ്ഞത് കേട്ടപ്പോൾ അവളെ കളിയാക്കുകയാണെന്ന് കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് മനസ്സിലായി അവൾ പറഞ്ഞു പോതുട്ടാപ്പി ആയിഷ പറഞ്ഞു ഏത് ഷെയ്ത്താനും പോകും ജിന്നും പോകും പിന്നെ ഇഫ്രീത്തിൻ്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ല ചുമ്മാ അത് കഴുത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് നടന്നാൽ മതി ഇക്കാക്കായുടെ ഒരു വലിയ തുകൽപ്പെട്ടിയിലാണ് എന്താ കൊണ്ടുവരട്ടെ കുഞ്ഞുപ്പാത്തുമ്മ പറഞ്ഞു കള്ള ചുമ്മാ ചുമ്മായിരി ഉടനെ അവൾക്ക് ദുഃഖവും ഉണ്ടായി ആയിഷ കാര്യമായിട്ട് ചോദിച്ചു താത്തായ്ക്ക് എന്തുപറ്റിന്റെ കരളിലെ വേദന ചുളിചുള ഉള്ളതല്ല നിറഞ്ഞു മുറ്റിയുള്ള വിങ്ങലാണ് ചുമ്മായിരുന്ന് കരയാൻ തോന്നും ഉടനെ ചിരിക്കാനും കരച്ചിലിനേക്കാൾ അധികം അവൾക്കിഷ്ടം ചിരിയാണ് ഉച്ചത്തിലല്ല ഓർത്ത് മന്ദഹസിക്കുക പുഞ്ചിരിക്കുക അപ്പോൾ വിങ്ങിപ്പൊട്ടി കരയാനും തോന്നും നിസാർ അഹമ്മദിനെ കാണുമ്പോൾ അവളുടെ കവിളുകൾ പൊരുപൊരുക്കുകയും മാറിടങ്ങൾ ഘനമായി വിങ്ങുകയും ചെയ്യും മീൻസ് അവൾക്ക് നിസാറിനോടുള്ള പ്രണയമാണ് കരളിൽ വേദന എന്ന് പറഞ്ഞ് കാണിക്കുന്ന എന്ത് നല്ല പ്രയോഗമാണെന്ന് നോക്കൂ നിസാർ അഹമ്മദിനോട് പരിഭവത്തിൽ ഇന്നെതിനാ നോക്കണത് എന്ന് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ പിന്നെ നിസാർ അഹമ്മദ് നോക്കിയില്ലെങ്കിലോ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നോക്കിയില്ലെങ്കിലോ അങ്ങനെ നോക്കിയിട്ടില്ല അവളെ നോക്കണമെന്നുണ്ട് കാണാൻ പറ്റിയ സ്ഥലത്ത് അവൾ ചെന്നു നിൽക്കും ഞാൻ ചുള്ളിവിറക് പെറുക്കാൻ വന്ന് നിൽക്കുകയല്ലേ എന്നവൾ തന്നെത്താൻ പറയും അത് കാരണം ഉണ്ടാക്കി ചെല്ലുന്നതാണ് അതുകൊണ്ടാണ് തന്നെത്താൻ കാരണം കണ്ടെത്തുന്നത് അവനെ കാണാൻ തന്നെയാണ് എന്തെങ്കിലും കാരണമുണ്ടാക്കി അവൾ അടുത്ത വീട്ടിൽ ചെല്ലും തീ ഒരു പ്രധാന കാരണമാണ് അതല്ലെങ്കിൽ ഉപ്പ് തീ പറ്റിക്കാൻ വേണമെന്നും പറഞ്ഞ് ചെല്ലും അല്ലെങ്കിൽ ഉപ്പ് ചെല്ലും ചോദിച്ചു ചെല്ലും അതുമല്ലെങ്കിൽ ആയിഷ അവൾ അത് കാരണം പറഞ്ഞ് അവൾ ഏത് കാരണം പറഞ്ഞ് ചെന്നാലും സൗകര്യത്തിന് നിസാർ അഹമ്മദിനെ കാണാറില്ല ഒന്നുകിൽ മുറ്റം നന്നാക്കുന്നു അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്ക് വെള്ളം ഒഴിക്കുന്നു മുറ്റം ഇതിനു മാത്രം നന്നാക്കാൻ എന്താണുള്ളത് നിറയെ തങ്കമണൽ വിരിച്ചതാണ് അതിൻ്റെ ചുറ്റിനും പൂച്ചെടികൾ നിറഞ്ഞു കഴിഞ്ഞു അതൽ അതല്ലെങ്കിൽ വായന എന്താണ് ഇത്ര വായിച്ചണത് അവൾ തന്നെത്താൻ ചോദിക്കും അങ്ങനെ എല്ലാത്തിലും താല്പര്യമുള്ള ഒരാളാണ് നിസാർ അപ്പം കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് അങ്ങോട്ട് പ്രണയം തോന്നി അന്നൊരു ദിവസം കുഞ്ഞുപ്പാത്തുമ്മ നോക്കുമ്പോൾ ഒരു മരച്ചുവട്ടിൽ നിസാർ അഹമ്മദ് കിടക്കുകയാണ് മടിയിൽ ഒരു പുസ്തകമുണ്ട് ചുമ്മാ കിടക്കുന്നു അവളുടെ ഹൃദയം സുഖകരമായ ചൂടോടെ ഉരുകിത്തുടങ്ങി നിസാർ അഹമ്മദിൻ്റെ കണ്ണുകൾ ആകാശത്താണ് പല വർണ്ണങ്ങളിലുള്ള മേഘങ്ങൾ പടിഞ്ഞാറേ ചെരുവിൽ പറന്നുപോകുന്ന പക്ഷികളുടെ പുറങ്ങളിൽ തിളങ്ങുന്ന ചുമപ്പ് പ്രതിഫലിക്കുന്നു അവൾക്ക് ധൃതിയായി അന്നവൾ വസ്ത്രങ്ങൾ ധരിച്ചു വളരെ നാൾ ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് ആ വെളുത്ത കുപ്പായം ദേഹത്ത് ഇറങ്ങിപ്പിടിച്ച് കിടന്നു തലയിൽ നേർമയുള്ള തട്ടം അങ്ങനെ ഉടുത്തൊരുങ്ങിയത് എന്തിനെന്ന് അവൾക്കറിഞ്ഞുകൂടാ അതാണ് അവൾക്ക് അറിയുന്നില്ല അവൾക്ക് അവൻ അയാളുടെ ക്രഷാണ് കണ്ണാടിയിൽ അവൾ അവളെ തന്നെ വളരെ നേരം കണ്ടു കൺപോളകൾക്ക് നേരിയൊരു നീലിമയുണ്ട് കവിളിലെ കറുത്ത മറഗ് അഞ്ജന പോലെ ജ്വലിക്കുന്നു തെളിവേറിയ വലിയ മിഴികളാൽ അവൾ അവളെ നോക്കി മീൻസ് പ്രണയം നമ്മുടെ ഉള്ളിൽ വരുമ്പം നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളല്ലേ അതാണ് അവൾ മന്ദഹസിച്ചു അവൾക്ക് കരച്ചിൽ വന്നു അവൾ ചിരിച്ചു മുഖം സാധാരണ മട്ടിലാക്കിയിട്ട് അവൾ അയൽപ്പക്കത്തേക്ക് നടന്നു ഹൃദയം നന്നായി തുടിക്കുന്നുണ്ടായിരുന്നു നിസാർ അഹമ്മദിൻ്റെ നോട്ടം അവളിൽ പതിഞ്ഞു സന്തോഷകരമായ ഒരു നോട്ടം അവൾ തീ വാങ്ങി ആയിഷയോടോ അവളുടെ ഉമ്മയോടോ വർത്താനം പറയാൻ കുഞ്ഞുപ്പാത്തുമ്മ നിന്നില്ല വേഗം തിരിച്ചു വരുന്ന വഴിക്ക് നിസാർ അഹമ്മദ് വിളിച്ചു ഓയ് ആ വിളി അവളുടെ ആത്മാവിലൂടെ ഒരു മിന്നൽ പായിച്ചു മുന്നോട്ട് ഒരടി പോലും വെക്കാൻ കഴിയാതെ അവൾ നിന്നുപോയി അവൾക്ക് പുകച്ചിൽ തോന്നി അവൾക്ക് ഭയം തോന്നി അവൾക്ക് പരിഭ്രമം തോന്നി അവൾക്ക് സന്തോഷം തോന്നി ഈ എല്ലാ വികാരങ്ങളോടെ അവൾ നോക്കി എന്ത് രസമായിട്ട് ആ ബഷീർ കുഞ്ഞുപ്പാത്തുമ്മേൻ്റെ ഉള്ളിൽ തോന്നുന്ന പ്രണയം വർണ്ണിക്കുന്നതെന്ന് നോക്കൂ ബഷീറിൻ്റെ വൈഭവം ഇവിടെ വ്യക്തമായിട്ടോ നിസാർ അഹമ്മദ് എണീറ്റ് ചെന്നു എനിക്ക് ശകലം വേണം എന്നും പറഞ്ഞ് തീക്കുള്ളി അങ്ങ് വാങ്ങി എന്നിട്ടൊരു സിഗരറ്റ് കത്തിച്ചു കുഞ്ഞുപാത്തുമ്മ നിസാർ അഹമ്മദ് പറഞ്ഞു നമ്മുടെ ഒരു കുരുവിയില്ലേ അത് എൻ്റെ അടുത്ത് വന്ന് കുഞ്ഞുപാത്തുമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിച്ചു ആൾ കവിയാണല്ലോ ഞാൻ പറഞ്ഞു ഏതോ ഇഫ്രീത്തിനെ ഓടിക്കാൻ അവളൊരു സൂട്ട് കേസ് കയത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുകയാണെന്ന് അതായത് അവളെ ട്രോളാണ് അവളെ കളിയാക്കുകയാണ് അവളുടെ അതുപോലെയുള്ള ശീലങ്ങളെയൊക്കെ എന്ത് ചെയ്യാണ് കളിയാക്കുകയാണ് കൈത്തിൽ കെട്ടി തൂക്കി നടക്കുകയാണെന്ന് പറഞ്ഞു തീതാ അതായത് കുഞ്ഞുപ്പാത്തുമ്മയുടെ കയ്യിൽ നിന്ന് ആ കൊള്ളി അങ്ങ് വാങ്ങിച്ചിരുന്നില്ല അതിന് തിരിച്ചു താന്ന് പറയാം അവൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞുപ്പാത്തുമ്മ എന്ന് വിളിച്ചു നിസാർ അഹമ്മദ് ഓ നീ നിനക്ക് എന്ത് പറ്റി എൻ്റെ കരളിൽ വേദന അതിന് അത് കൈത്തിൽ കെട്ടിയാൽ മാറുമോ അങ്ങനെ അവളുടെ ഇതുപോലെയുള്ള ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുകയാണ് തീത എന്ന് പറഞ്ഞു കുഞ്ഞുപ്പാത്തുമ്മ അത് തിരിച്ചു വാങ്ങി പോവാനാ നീ എയ്ത്ത് പഠിച്ചിട്ടില്ലേ എന്നെ പഠിപ്പിച്ചില്ല നാളെ മുതൽ ആയിഷയോട് പഠിപ്പിക്കാൻ പറയൂ പറയുമോ എന്നെ തുട്ടാപ്പി കാളിപ്പിക്കും ലുട്ടാപ്പി എന്നെ കളിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അവളെ രണ്ടായിരം കഷ്ടമാക്കി എന്ന് പറയാ ബാക്കി പറയാൻ സമ്മതിക്കുന്നില്ല നിസാറിനെ വേണ്ട തുട്ടാപ്പിനെ ഒന്നും ചെയ്യണ്ട തീതാ ലുട്ടാപ്പിയോട് ഞാൻ പറയാം കേട്ടോ ഒരു കണക്കിൽ അവൾ തീ വാങ്ങി ഓടണമെന്ന് തോന്നി അവൾ പതുക്കെ നടന്നുപോയി ലോകം ഒരു പുതുവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ് നോക്കൂ പുതുവെളിച്ചത്തിൽ ഇതൊന്നും അവളുടെ ആ പഴയ ജീവിതത്തിൽ ആ സ്വത്തും കെട്ടിപ്പിടിച്ച് നടക്കുകയാണെങ്കിൽ അവൾക്ക് കിട്ടുമായിരുന്നില്ല എല്ലാറ്റിനും ഭംഗി അധികരിച്ചതുപോലെ ഒരു പ്രണയം വന്ന അങ്ങനെയാണല്ലോ ചുറ്റുമുള്ളതിനൊക്കെ ഒരു സൗന്ദര്യം തോന്നും അവൾക്ക് എല്ലാറ്റിനോടും കൂടുതൽ കൂടുതൽ സ്നേഹം ഒരെറുമ്പ് അവളെ കടിച്ചപ്പോൾ വേദനയോടെ എറുമ്പിനോട് കുഞ്ഞുപ്പാത്തുമ്മ പറഞ്ഞു ഞാൻ കടിച്ചും പോലെ നീ എല്ലാരെയും കടിച്ചല്ലേ അവൾ അതിനെ നുള്ളിയെടുത്ത് താഴെ വെച്ചു അവൾക്ക് രാത്രി ഏറ്റവും മനോഹരമായി തോന്നി ി ഉമ്മായ പാപ്പായും കൂർക്കം വലിച്ചുറങ്ങിയിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല അവൾ നിസാർ അഹമ്മദിനെ ഓർത്തു മന്ദഹസിച്ചു പരിഭവം പറഞ്ഞു തലയണയിൽ നുള്ളി നൊന്തോ ആ ചോദ്യത്തോടെ അവളുടെ കണ്ണുകളും നിറഞ്ഞു ഉടനെ മന്ദഹസിക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെ അവൾ ഉറങ്ങി നിസാർ അഹമ്മദിനെ സ്വപ്നം കണ്ടു അവർ ഒരുമിച്ച് നടക്കുകയാണ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോൾ ആയിഷ കയ്യിൽ വലിയ ഒരു പത്തലും കക്ഷത്തിൽ ഒന്ന് രണ്ട് പുസ്തകങ്ങളുമായി വന്ന് ഗൗരവത്തിൽ കുഞ്ഞുപാത്തുമ്മയെ പാത്തുമ്മയെ വിളിച്ചു എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അങ്ങനെ വടിയും പുസ്തകമൊക്കെ എടുത്ത് വന്നിട്ട് കുഞ്ഞുപ്പാത്തുമ്മനെ വിളിച്ചു പുളിഞ്ഞ് വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോയി പത്തൽ കൊണ്ട് ആയിശ വട്ടത്തിലൊരു വരവരച്ചു ഒത്തനടുക്കായി നിൽക്കൂ അവൾ ആജ്ഞാപിച്ചു ഇതിനാ തുട്ടാപ്പി എന്ന് ചോദിച്ചിട്ട് കുഞ്ഞുപ്പാത്തുമ്മ അതിൽ കയറി നിന്നു വലത് കൈ നീട്ടു ആയിഷ വീണ്ടും ആജ്ഞാപിച്ചു ഇന്നത്തല്ലാനാ നീട്ടു കുഞ്ഞുപ്പാത്തുമ്മ കൈ നീട്ടി ആയിഷ ആ കയ്യിൽ ഒരു പെൻസിലും ഒരു നോട്ട് ബുക്കും ഒരു പാല ബാലപാഠവും വെച്ചു കൊടുത്തു നോക്കൂ ഇത് അവളുടെ ലോകം മാറുന്നതിൻ്റെ തുടക്കമാണ് കുഞ്ഞുപ്പാത്തുമ്മയുടെ ലോകം വിദ്യാഭ്യാസത്തിലൂടെ മാറുകയാണ് ലോകത്തെക്കുറിച്ച് അറിയാൻ പോവാണ് അവൾ അതിൻ്റെ തുടക്കമാണ് ആയിഷ കയ്യിൽ വെച്ചു കൊടുത്തത് ഞാൻ ഇന്നുമുതൽ ഗുരുനാഥയാണ് ആയിഷ പറഞ്ഞു കുഞ്ഞുപ്പാത്തുമ്പ ചിരിച്ചു ആയിഷ പറഞ്ഞു ഞാൻ അറിയാത്ത ഒരു രഹസ്യവും എൻ്റെ ശിഷ്യ്ക്ക് എല്ലാം തുറന്നു പറഞ്ഞോളൂ അതിനുശേഷമാണ് പഠിപ്പിക്കൽ എൻ്റെ സഹോദരൻ എന്ന് പറയുന്ന ആ മഹാനും ഭവതിയുമായി എന്താണ് എന്തോ ഉണ്ടല്ലോ എന്ന് ചോദിക്കുക ചുമ്മാ ഇരു തുട്ടാപ്പിയെ തുറന്ന് പറയുന്നോ അടിയിട്ടണമോ കള്ള ബുദ്ദൂസിനെ ഞാൻ അറുത്ത് നാലായിരം കഷ്ണമാക്കും പറയൂ പോതുട്ടാപ്പി പറയൂ എന്താണ് എൻ്റെ ഇക്കാക്കായും താത്തായുമായി എന്താണ് ബന്ധം കുഞ്ഞുപ്പാത്തുമായെ നോവിക്കാൻ പോകുന്നത് പോലെ അവൾ പറഞ്ഞു ചുമ്മാതിരി തുട്ടാപ്പി ആയിഷ കുറേ സമയം മിണ്ടാതിരുന്നു എന്നിട്ട് ചോദിച്ചു താത്തായിക്ക് ഡാൻസ് ചെയ്യാൻ അറിയാമോ അത് എന്താണെന്ന് അവൾ കറിഞ്ഞുകൂടാ പിന്നെയാണ് ചെയ്യാൻ ചറിയാൻ പാടില്ല അവൾ പറഞ്ഞു ക്ഷൗരം അലക്ക് പാചകവിദ്യ ചിത്രമേത്ത് ഇത് വലുതും അറിയോ ചുമ്മാതിരി തൊട്ടാപ്പി ചറിയാൻ പാടില്ല തുട്ടാപ്പിക്ക് ഞാ പഠിപ്പിച്ചാലെന്താ എന്നാൽ കേട്ടോളൂ പുരുഷന്മാരെ പോലെ കള്ള ബുദ്ധൂസുകൾ ഈ ദുനിയാവിൽ വേറെ ഇല്ല പുരുഷന്മാരെ പോലെ കള്ള ബുദ്ധൂസുകൾ ഈ ദുനിയാവിൽ വേറെ ഇല്ല ചുമ്മാരി തുട്ടാപ്പി അങ്ങനെ പറയല്ലേ കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് ആയിഷായുടെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ ഒരു വിഷയം കിട്ടി രണ്ട് മൂന്ന് എറുമ്പുകൾ കൂടി ചത്ത ഒരു ഈച്ചയെ പുല്ലിന്റെ പുറത്തു കൂടി വലിച്ചുകൊണ്ടുപോകുന്നു കുഞ്ഞുപ്പാത്തുമ്മ പറഞ്ഞു തുട്ടാപ്പി ഇപ്പോ ശജരത്തുൽ മുന്തഹാടെ ഒരു കൊച്ചല വീണു കാണും നോയിക്കേ ശജർത്താൽ മുന്തഹ ശജറത്തുൽ മുന്തഹ എങ്ങക്ക് ഓർമ്മയുണ്ടോ സ്വർഗ്ഗത്തിലുള്ള മരം നമ്മുടെ എല്ലാവരുടെയും പേരേരി വെച്ച ഇലയുള്ള മരം നമ്മുടെ പേരേടി വെച്ച എല്ലാവരുടെ നിന്ന് വീഴുമ്പം നമ്മൾ മരിക്കുന്നതാണ് അപ്പോൾ വീണ് കാണും നോയിക്കേ ആയിഷ പറഞ്ഞു ഗൗരവമുള്ള വിഷയത്തെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് താത്തായ്ക്ക് എഴുത്ത് പഠിക്കണമോ പഠിച്ചണം ശരി എന്നാൽ ചോദിക്കുന്നതിന് ശരിയായ സമാധാനം പറയൂ എൻ്റെ ഇക്കാക്കായെ എപ്പോൾ പരിചയപ്പെട്ടു പിന്നെ എയ്ത്ത് പഠിപ്പിര് തുട്ടാപ്പി താത്ത ഞാനും ആദ്യമായി ഇഷ്ടമായത് നമ്മളല്ലേ ആദ്യം കമ്പനി അല്ല തുട്ടാപ്പി കുഞ്ഞുപ്പാത്തുമ്മ പറഞ്ഞു എന്ത് ആയിഷ അത്ഭുതത്തോട് ചോദിച്ചു ഞാനുമായ അല്ലെന്നോ അല്ല അത് പറയൂ ഞാൻ കുളി കുളിച്ചാൽ വന്നത് നിഞ്ഞുടെ കിണറ്റും കരയെന്ന് തൊട്ടാപ്പി മറ്റ ഭരണത്തിന് മുമ്പ് നിങ്ങൾക്ക് ആ അസീന് ഒരു ദിവസം കെട്ടിയോം കുരുവി കെട്ടിയോളു കുരുവീനെ കൊത്തിക്കൊല്ലാൻ പോയി അപ്പോൾ കെട്ടിയോളു കുരുവി തോട്ടി വീണ് അതിനെ നോക്കാൻ പോയപ്പോൾ ഞാനും തോട്ടി വീണ് എൻ്റെ കൈയും മറ്റ കുത്തി കുത്തിക്കീറി ഒത്തിരി ചോര വന്ന് ഞാൻ കുറച്ച് ചോര കെട്ടിയോളു കുരുവിക്ക് കൊടുത്ത് അതിൻ്റെ വയറ്റി രണ്ട് മുട്ട ഉണ്ടായിരുന്നു അപ്പം തുട്ടാപ്പീൻ്റെ ഇക്കാക്ക അപ്പം ആഴ്ച്ചു ചോദിക്കുക ഇക്കാക്ക തുട്ടാപ്പി അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് തോട്ടി ഇറങ്ങി വന്ന് എൻ്റെ കൈ വെച്ച് കെട്ടി എന്നാ തോട്ടിന്ന് കരയെ കയറ്റി കുളിച്ചുമ്പോൾ നനക്കരുതെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ഏറ്റവും ഫസ്റ്റ് ഇയാളെ കണ്ട സീന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതിനുശേഷേ ആയിഷയെ കാണുന്നത് ആയിഷ ഇതുവരെ വിചാരിച്ചത് ആദ്യം കണ്ടത് ആയിഷ് കുഞ്ഞുപ്പാത്തുമ്മയെ ആദ്യം കാണുന്നത് ആയിഷയാണ് നിസാർ അഹമ്മദിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ വിചാരിച്ചത് ഞാനാണ് ആദ്യം കണ്ടതെന്നാണ് ഉള്ളതാണ് എന്നിട്ട് കുരുവിയോ പറന്നതിന്റെ വീട്ടിൽ പോയി ഓ ഇതാണല്ലേ ആയിഷ തന്നെ താൻ പറഞ്ഞു ഓ ഇതാണല്ലേ കുഞ്ഞുപ്പാത്തുമ ചെയ്ത അത്ഭുത കാര്യം എന്താണ് ദുട്ടാപ്പി ഓ ഒന്നുമില്ല ആയിഷ പറഞ്ഞു ആണുങ്ങളെന്ന് പറയുന്ന കള്ള ബുദ്ധൂസുകളെ പറ്റി ചുമ്മാരി ദുട്ടാപ്പി അങ്ങനെ പറയാവോ ഇനി എൻ്റെ മോൾ എന്നെ തല്ലി തുടങ്ങും അതിനും എനിക്ക് വിധിയുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോഴും ആയിഷ ബീവി സുസ്മേരവദനയായി കാണപ്പെട്ടു എന്ന് ലോകം പറയും അതെന്താണ പറഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായില്ല എന്തിനുള്ള സൂചനയാണ് എന്താണ് ദുട്ടാപ്പി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നു ശ്രദ്ധിക്കുക ആയിഷ നിലത്ത് ബാ എന്നൊരക്ഷരമെഴുതി സൂക്ഷിച്ചു നോക്കൂ ഈ ജാതി ആ ബുക്കിലുണ്ടോ എന്ന് നോക്ക് എന്നും പറഞ്ഞ് അവൾ ഉൽതകിടിയിൽ മലർന്നു കിടന്നു കുഞ്ഞുപ്പാത്തുമ്മ പുസ്തകത്തിലെങ്ങും നോക്കി കാണുന്നില്ല ഒടുവിൽ അവളിത് പുസ്തകത്തിൻ്റെ പുറത്തുനിന്ന് തന്നെ കണ്ടുപിടിച്ചു ആയിഷ എണീറ്റു അവൻ്റെ പേരാകുന്നു ബ ആ അക്ഷരത്തിൻ്റെ പേരെന്ത് കുഞ്ഞുപ്പാത്തുമ്മ പറഞ്ഞു ബ ബ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് പറയൂ ബൈ കുഞ്ഞുപ്പാത്തുമ്മ പറയാണ് ബൈ ബുദ്ധുസേ കള്ള ബുദ്ധുസേ വഴി എന്ന് പറയണം വഴി അപ്പോൾ അതിൽ ബായുണ്ടോ ഇല്ല എന്നാൽ ഒന്ന് ആലോചിച്ച് പറയൂ വഴുതനങ്ങ എന്ന് പറയൂ കുഞ്ഞുപാത്തുമ്മ അങ്ങനെ എഴുത്ത് പഠിക്കാൻ തുടങ്ങി രാവും പകലും അവൾ അധ്വാനിച്ചു ഉമ്മയെയും ബാപ്പായേയും അവൾ അത് അറിയിച്ചില്ല ഉമ്മ കണ്ടാൽ ചീത്ത പറയുമെന്ന് അവൾക്കറിയാം ഉമ്മയാണെങ്കിൽ പെട്ടെന്ന് നിസ്കാരവും തുടങ്ങി അതുവരെ പിന്നെ സ്വത്തൊക്കെ പോയതിനു ശേഷം പിന്നെ നിസ്കരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്തിനാ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനല്ലേ ആയെന്നുള്ളൊരു ചിന്തയായിരുന്നില്ലേ വലിയ പ്രാർത്ഥനയാണ് നിസ്കാരപ്പായൽ നിന്ന് എണീക്കാറില്ല അവിടെ കൊണ്ടാണ് വീട്ടുകാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് കുഞ്ഞുപാത്തുമ്മ അടുക്കളയിൽ ഇരുന്നും കിടക്കപ്പായലിരുന്നും പഠിച്ചു തുടങ്ങി അവൾക്ക് എപ്പോഴും സംശയമുണ്ടാകും दा पारन्यू। पारन्यू ും അവൾ അയൽപ്പക്കത്തേക്ക് ചെല്ലും അവൾ ആകെ മധുരമയോടെ ജ്വലിക്കും ഒരു ദിവസം ആയിഷയുടെ ഉമ്മ എന്തോ ഒരു കുരുവിയെ പറ്റി ചോദിച്ചു അവൾ ആകെ ചുമന്നുപോയി ചുമക്കുന്നത് കണ്ടോ ആയിഷ പറഞ്ഞു അപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു ആയിഷയുടെ ഉമ്മ ചിരിച്ചുകൊണ്ട് കൊണ്ട് കുഞ്ഞുപ്പാത്തുമ്മയുടെ തല തടവി നീ മുടി ചെയ്യാറില്ലേ ആയിഷയുടെ ഉമ്മ ചോദിച്ചു കുഞ്ഞുപ്പാത്തുമ പറഞ്ഞു ഉമ്മ പറയണത് അങ്ങനെ മുടി കോതിയ കാഫ്രിച്ച് ആയി പോകു പോകുന്നുവെന്നാണ് പോകുമെന്നാണ് ആയിഷയുടെ ഉമ്മ ചിരിച്ചു അവൾ അവളൊരു ചീർപ്പെടുത്ത് കുഞ്ഞുപ്പാത്തുമ്മയുടെ മുടി നടുവേ വകഞ്ഞു ചീകി അവളുടെ മുഖം ജ്വലിച്ചു നോക്കൂ പുതിയ പുതിയ വെളിച്ചത്തിലേക്ക് ആ കുടുംബം ഇവളെ ഇവളെ നയിക്കുകയാണ് ആയിഷയുടെ ഉമ്മ അവളുടെ മുടി ഭംഗിയായി കെട്ടിക്കൊടുത്തു ആയിഷ മുല്ലപ്പൂക്കൾ പെറുക്കി കൊണ്ടുവന്ന് കുഞ്ഞുപ്പാത്തുമ്മയുടെ മുടിക്കെട്ടിൽ തിരുകി അവൾ അങ്ങനെ എന്താ പറയാ ഒരു വെളിച്ചത്തിലേക്ക് അവളെ ഇവരെല്ലാരും കൂടി നടത്താണ് തലയെ ഇബ്ലീസ് കയറുവോ കുഞ്ഞുപ്പാത്തുമ്മ ചോദിച്ചു മുടിയൊക്കെ ഇങ്ങനെ കെട്ടി പൂക്കളൊക്കെ വെച്ചാൽ ചെന്തു കുരുവിയോട് ചോദിക്ക് പോതുട്ടാപ്പി അവൾ നാണി ചെന്ന് കുരുവിയോട് ചോദിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു പറയാം അപ്പോൾ തുട്ടാപ്പി അവൾ നാണിച്ചും സന്തോഷിച്ചും വീട്ടിലേക്ക് ചെന്നു ഉമ്മ എടുത്ത വായിക്ക് ചോദിച്ചു എന്താ ടീ ആറാൻ പറഞ്ഞോളൂ ഈ കാറ്റിയേ നിന്റെ തലയിലെന്താ എന്താ കുഞ്ഞുപ്പാത്തുമ്മ മിണ്ടിയില്ല ഉമ്മ എണീറ്റവളുടെ മുടി പിടിച്ചയച്ചു പൂക്കളെല്ലാം ഞെക്കി വലിച്ചെറിഞ്ഞു എന്തോ വലിയ തെറ്റാണ് അത് ചെയ്യുന്നതെന്നാണ് അവരുടെ ധാരണ അവർ കാണിക്കണ പോലെ നീ കാണിക്കണ്ട ആ പെങ്കൊച്ചിൻ്റെ ഉപ്പൂപ്പയെ കാളിക്കാരനായിരുന്നു തിരിഞ്ഞോ ആ നീ ആനമക്കാരൻ്റെ പുന്നാരമോള പുന്നാരമോളാ നിന്റെ ഉപ്പൂപ്പാക്ക ഒരു ആനയുണ്ടായിരുന്നു വലിയൊരു കൊമ്പനാന അപ്പോൾ അവളുടെ ഉപ്പാപ്പ വെറും ആന കാളവണ്ടിക്കാരൻ്റെ പിന്നെ കാളവണ്ടിക്കാരനായിരുന്നു നിൻ്റെ ഉപ്പാപ്പാക്കന ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാരമ്പര്യം തന്നെ ഇടക്കിടക്ക് പിന്നെയും കടന്നു വരിക ഒന്നും പറഞ്ഞില്ല അന്ന് തന്നെ അവൾ വേറൊരു വാർത്തയും അറിഞ്ഞു അവളുടെ കല്യാണം ഉടനെ നടക്കും ബാപ്പ ചെറുക്കനെ അന്വേഷിക്കുന്നുണ്ട് അവൾ നടുങ്ങി അവൾക്ക് നിസാരണം ഇഷ്ടമല്ലേ അവൾ നടുങ്ങി അവളുടെ വായിൽ വെള്ളമില്ലാതായി അവൾ വിളറി അങ്ങനെ നിന്നു ഉമ്മ പറഞ്ഞു എൻ്റെ അനുവാസം കൂടാതെ ഈ അതിർക്കകത്തുനിന്ന് നീ വെളിയിൽ പോകരുത് എൻ്റെ അനുവാദം കൂടാതെ നീ ഇവിടുന്ന് പോകരുതെന്ന് ഉമ്മ പറഞ്ഞു അവളുടെ കണ്ണും ചെവിയും കൊട്ടി അടച്ചു യാർ അബ്ബുല്ലാലമീൻ എന്ന് പറഞ്ഞവൾ ബോധം കെട്ടു വീണു ആലോചന വന്നു കേട്ടപ്പോൾ തന്നെ ബോധം കെട്ടു വീണു മയ്യദ്ദീനെ മുത്തുനബിയെ എൻ്റെ പുന്നാര മകക്ക് എന്ത് വേണമെന്ന് ഉമ്മ ചാടി എണീറ്റു ബാപ്പ മയ്യദ്ദീൻ എന്ന് വിളിക്കുന്നത് മുഹിയുദ്ദീൻ ഷെഹാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉമ്മ ചാടിയെണീറ്റു ബാപ്പ വന്നു വെള്ളം തളി വീശൽ ആകെക്കൂടി ബഹളം കുഞ്ഞുപ്പാത്തമ്മ കണ്ണ് തുറന്ന് എണീറ്റിരുന്നു ഉമ്മ ബാപ്പാമാരെ അവൾ തുറച്ചു നോ ഉമ്മ ബാപ്പാമാരെ അവൾ തുറിച്ചു നോക്കി അവളോട് ചോദിക്കാതെ അവളുടെ അഭിപ്രായം അറിയാതെ അവൾക്കൊരു ഭർത്താവിനെ ഉണ്ടാക്കിയിരിക്കുന്നു മകളെ കുഞ്ഞുപ്പാത്തുമ്മ ബാപ്പ വിളിച്ചു അവൾ മിണ്ടിയില്ല ഉമ്മ ചോദിച്ചു എൻ്റെ പുന്നാരമകൾക്ക് എന്ത് പിണഞ്ഞു എന്ത് പറ്റി കുഞ്ഞുപ്പാത്തുമ്മ മിണ്ടിയില്ല മയ്യദീനെ വല്ല ചേത്താനും കൂടിയായിരിക്കും കൂടിയായിരിക്കും ഉമ്മ പറഞ്ഞു കുഞ്ഞുപ്പാത്തുമ്മ പൊട്ടിച്ചിരിച്ചു നിർത്താതെ അവൾ ചിരിച്ചു പിന്നെ അവൾ കരഞ്ഞു നിർത്താതെ ഹൃദയം നൊന്ദവൾ കരഞ്ഞു രാത്രി വളരെ അതിക്രമിച്ചിട്ടും ലോകമെല്ലാം ഉറങ്ങിയിട്ടും അവൾ കരച്ചിൽ നിർത്തിയില്ല അവൾ കിടന്നുകൊണ്ട് ജാലകത്തിലൂടെ നോക്കി ഭീമാകാരമായ കറുത്ത എട്ടുകാലി വലയിൽ കുടുങ്ങി കിടക്കുന്ന പ്രകാശ ബിന്ദുക്കളാണോ നക്ഷത്ര കോടികൾ എന്ന് തോന്നുന്നെടുത്ത് ഈ അധ്യായവും അവസാനിക്കുകയാണ് അപ്പോൾ ഈ അധ്യായത്തിൽ പ്രധാനമായും നമുക്ക് എന്താ കാണാൻ പറ്റിയത് കുഞ്ഞുംപ്പാത്തുമ്മ അങ്ങനെ പുതിയ ലോകത്തേക്ക് വരികയാണ് വിദ്യാഭ്യാസം നേടുകയാണ് പിന്നെ എന്താണ് മുടി കെട്ടാൻ തുടങ്ങുകയാണ് അതൊക്കെ ശരിക്കും കുഞ്ഞുംപ്പാത്തുമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ് ജീവിതത്തിൽ അങ്ങനെ ഇരണ്ട ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് അവൾ വെളിച്ചത്തിലേക്ക് ഇങ്ങനെ നടന്നെടുത്ത് വരികയാണ് നോക്കുമ്പോൾ നിസാർ അഹമ്മദിനെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് നോക്കുമ്പോൾ നിസാർ അഹമ്മദ് അവളെ പറ്റി നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അവൾ വലിയൊരു എന്താ പറയുക ജീവികളൊക്കെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് കാരണം ആ കുരുവി കുരുവിയെ രക്ഷിച്ച സന്ദർഭം ഓർമ്മയുണ്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും വീട്ടിൽ നിന്ന് കല്യാണം ഉറപ്പിക്കുകയാണ് ആലോചിക്കുകയാണ് അവൾക്ക് അപ്പോൾ അവൾ ബോധം കെട്ട് വീണു എന്നുള്ളതാണ് ഈ അദ്ധ്യായത്തിൽ പറയുന്നത് ബാക്കി അതിൽ ട്വിസ്റ്റ് ഉണ്ട് അത് നമുക്ക് അടുത്ത അദ്ധ്യായത്തിൽ പറയാം അപ്പോൾ ഈ അദ്ധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു അടുത്ത അദ്ധ്യായം കിനാവുകളുടെ കാലം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം താങ്ക്